അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അവിടെ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ഹാജരാകാനുള്ള മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ നോട്ടീസ് കിട്ടി ഹാജരാകേണ്ട തീയതിക്ക് തൊട്ടുതലയെന്ന് കോവിഡ് പോസിറ്റീവായി ചികിത്സയിലാകുന്നു പിന്നെ കോവിഡ് നെഗറ്റീവ് ആകുന്നു ഒരാഴ്ചത്തെ ക്വാറന്റൈനു ശേഷം വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകുന്നു ആ നോട്ടീസ് ലഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും സി രവീന്ദ്രൻ മെഡിക്കൽ കോളേജ് ഐ കോവിഡ് ആന്തര ചികിത്സയ്ക്ക് വിധേയനാവുകയാണ് അവിടെ ൈവ് വാർത്ത പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം ആ സി എം രവീന്ദ്രൻ അവിടെ കോവിഡ് ആനന്തര ചികിത്സയ്ക്കല്ല മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത് സ്വപ്നയുടെയും സരിത്തിൻ്റെയും സന്ദീപിൻ്റെയും എം ശിവശങ്കറിൻ്റെയും മൊഴികളും ഇതുവരെ ലഭിച്ചിട്ടുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളുടെ പകർപ്പ് അഭിഭാഷകർക്ക് ലഭിച്ചിട്ടുണ്ട് അതുവച്ച് സി എം രവീന്ദ്രൻ എങ്ങനെ എൻഫോഴ്സ്മെന്റിൻ്റെ ചോദ്യം ചെയ്യലിനെ അതിജീവിക്കണമെന്ന് പഠിക്കുകയാണ് പഠിപ്പിക്കുകയാണ് സി എം രവീന്ദ്രൻ്റെ ആശുപത്രിവാസം സംബന്ധിച്ച് സന്ദർശക രജിസ്റ്റർ പുറത്തുവിടണമെന്നും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും ഭാരത്തിലേ ആവശ്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് എലിമാളത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് പോലെ ഭ്രാന്ത് പിടിച്ച് ഡിസ്ചാർജ് വാങ്ങി ഈ സി എം രവീന്ദ്രൻ എന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ തലവൻ മെഡിക്കൽ കോളേജ് ഐ സിയുൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അവിടെ അത് ഇറങ്ങി ഓടി ഉടൻ തന്നെ ഒരു ക്യാപ്സ്യൂൾ അന്തം കമ്മി ക്യാപ്സ്യൂൾ മുത്തപ്പന്മാർ ഒരു ക്യാപ്സ്യൂൾ ഇറക്കി എന്താണ് സി എം രവീന്ദ്രനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് സി പി ാണ് എന്നായിരുന്നു ആ ക്യാപ്സ്യൂൾ അതായത് സി പി എം ആവശ്യപ്പെട്ടു സി എം രവീന്ദ്രനോട് ഇനി ആശുപത്രിയിൽ തുടരണ്ട എന്നായാലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും ദേശീയ അന്വേഷണ ഏജൻസികളുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് നിങ്ങൾ വിധേയനാകേണ്ടി വരും അത് മാറ്റിവെക്കാൻ കഴിയില്ല നിങ്ങൾ ഇനി മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ട കാര്യമില്ല അടിയന്തരമായി ഡിസ്ചാർജ് ചെയ്യൂ എന്ന് സി പി എം പറഞ്ഞതിന് പ്രകാരമാണ് ഈ സി എം രവീന്ദ്രൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് എന്നാണ് ഈ കമ്മി ക്യാപ്സ്യൂൾ മുത്തപ്പൻമാർ ക്യാപ്സ്യൂൾ ഇറക്കുന്നത് ഫലത്തിൽ ഇത് സി പി എമ്മിന്റെ മുഖം രക്ഷിക്കൽ നടപടിക്കുള്ള ക്യാപ്സ്യൂൾ അതായത് സി എം രവീന്ദ്രൻ എം ശിവശങ്കറിനെ പോലെ സ്വർണക്കള്ളക്കടത്തിൽ കൂട്ടുപ്രതിയാണെന്നും ശിവ ഈ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ രണ്ട് ഉദ്യോഗസ്ഥരാണ് എം ശിവശങ്കറിനും സി എം രവീന്ദ്രനും ആ സി എം രവീന്ദ്രൻ സ്വർണ്ണക്കള്ളക്കടത്തിൽ നേരിട്ട് പങ്കുണ്ട് ആ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും അറസ്റ്റ് ചെയ്യും അപ്പോൾ എം ശിവശങ്കറിനെ എങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞയച്ച് എന്നിട്ട് പ്രസ്താവന ഇറക്കി എം ശിവശങ്കരൻ പോയതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ലീനായി ഇനി അവിടെ ഒരു കള്ളവുമില്ല പക്ഷേ പിന്നാലെ എത്തുന്നു സി എം രവീന്ദ്രൻ രവീന്ദ്രനെയും മാറ്റിക്കൊണ്ട് ഒരു പുസ്തകമാണ് സത്യത്തോടൊപ്പം നിൽക്കുന്ന പുസ്തകമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ഒരാളെ സംരക്ഷിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ന്യായീകരണ ആശുപത്രി വിട്ടു എന്നുള്ളത് ഇത് ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഇത് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ മുത്തപ്പൻ ഇളക്കിയ സി പി എമ്മിന്റെ മുഖം രക്ഷിക്കൽ കാൾ മാത്രമാണ് സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് സി പി എമ്മിന്റെ അടുത്ത ആളാണ് വെറും പത്താം ക്ലാസ്സുകാരൻ മാത്രമാണ് ഈ നെറികെട്ടവൻ ഇവൻ രാജ്യ വിധംസക ശക്തികൾക്ക് പണം എത്തിക്കുന്നതിന് വേണ്ടി സ്വർണക്കള്ളക്കടത്ത് നടത്തിയ ടീമിനെ സംരക്ഷിച്ചവനാണ് ആ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്ന് കമ്മീഷൻ പറ്റി ഇവൻ അനധികൃത സ്വത്ത് സമ്പാദിച്ചവനാണ് ഇവൻ സി പി എമ്മിന്റെ ഏറാൻ മൂളിയാണ് ഇവൻ സി പി എമ്മിന്റെ എല്ലാമെല്ലാം ആണ് ഇവനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിശ്ചയിച്ചത് സി പി എം ആണ് ആ തരത്തിൽ ഇവൻ രണ്ടാമതും കോവിഡ് ആന്തര ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാകുമ്പോൾ സി പി എം അറിയാതെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ അറിയാതെ ആരോഗ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ മുഖ്യമന്ത്രി അറിയാതെ ഇവൻ വീണ്ടും അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുമോ ഒരിക്കലുമില്ല കാരണം ഇത് ഇവന്റെ രണ്ടാമത്തെ അഡ്മിറ്റ് തന്നെ ഒത്തു ാണ് ആ ഒത്തുകളി എന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ എന്നായാലും ഹാജരാകേണ്ടി വരും ആ ഹാജരാകുന്നതിന് മുന്നോടിയായി സ്വപ്നയുടെയും സരിത്തിന്റെയും സന്ദീപിന്റെയും എം ശിവശങ്കറിന്റെയും മൊഴിപ്പകർപ്പുകൾ പഠിപ്പിക്കാൻ സി പി എം മുന്തിയ അഭിഭാഷകരെ അവിടെ ഏർപ്പാടാക്കി കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ അനുസരിച്ച് എങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യങ്ങൾ വരാം ആ ചോദ്യങ്ങളെ എങ്ങനെ നിയമപരമായി അതിജീവിക്കാം എന്തൊക്കെ അവകാശങ്ങൾ ചോദ്യം ചെയ്യൽ പ്രക്രിയയിൽ എടുക്കാം ചോദ്യം ചെയ്യലിന് വിധേയം സി എം രവീന്ദ്രനെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എലൈറ്റ് മാത്രമായിരുന്നു രവീന്ദ്രനും ഈ മെഡിക്കൽ കോളേജ് ഐ സി യു കൃത്യമായി വാർത്ത പുറത്തുവിട്ടു ഭാരത് ലൈവ് പറഞ്ഞു സി എം രവീന്ദ്രൻ അവിടെ ചികിത്സയിലല്ല സി എം രവീന്ദ്രൻ പഠിക്കുകയാണ് സി എം രവീന്ദ്രന്റെ സന്ദർശക ഡയറിയും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടണം എന്ന ആവശ്യം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് സി എം രവീന്ദ്രൻ എലിമാളത്തിൽ നിന്ന് ഇറങ്ങി ഓടിയതുപോലെ ഡിസ്ചാർജ് ോഡി അതിനു പിന്നാലെയാണ് സി പി എം നിർദ്ദേശിച്ചതു പ്രകാരം ആണ് ഇത്തരത്തിൽ സി എം രവീന്ദ്രൻ ഡിസ്ചാർജ് വാങ്ങിയത് എന്ന് ചില അന്തം കമ്മി മാധ്യമ പ്രവർത്തകരും അന്തം കമ്മി മാധ്യമ ഇടങ്ങളും സി പി എമ്മിന്റെ ഈ ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂൾ മുത്തപ്പൻമാരുടെ കാപ്സ്യൂളിനെ വാർത്തയാക്കി അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഭാരത്തിലായി അടിയുറച്ചു പറയുന്നു സി പി എം ഈ സി എം രവീന്ദ്രനെ എം ശിവശങ്കരനെ ഏതൊക്കെ തരത്തിൽ അവസാനം വരെ സംരക്ഷിച്ചോ അതേപടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് സി പി എം പറഞ്ഞിട്ടല്ല സി എം രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് ഭാരത്തിലെ അനന്തരഫലമായിട്ട് അതിന്റെ ഇമ്പാക്റ്റായിട്ടാണ് സി എം രവീന്ദ്രൻ ഇറങ്ങി ഓടിയത് സി എം രവീന്ദ്രൻ ഇറങ്ങി ഓടിയില്ല എങ്കിൽ ആരോഗ്യവകുപ്പും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഒക്കെ തന്നെ വ്യാജരേഖ അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് തടസ്സപ്പെടുത്തിയതിനടക്കം നിയമ നടപടി നേരിടേണ്ടി വരുമായിരുന്നു അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡോക്ടർമാർ കൈയൊഴുകി നിവൃത്തിയില്ലാതെ സി എം രവീന്ദ്രൻ ഇറങ്ങി ഓടി പക്ഷേ ക്യാപ്സ്യൂൾ മുത്തപ്പന്മാർ തങ്ങളുടെ ഇടത് വാർത്താ ഇടങ്ങളെയും ഇടത് അന്തം കമ്മി മാധ്യമ പ്രവർത്തകരെയും ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിന്റെ മുഖം മിനുക്കലായി അത്തരമൊരു അടിച്ചിറക്കി വാർത്തകളുടെ രൂപത്തിൽ ഭാരത്തിലേക്ക് പറയട്ടെ ആ ക്യാപ്സ്യൂൾ വെറും ക്യാപ്സ്യൂൾ മുത്തപ്പൻമാരുടെ ന്യായീകരണ ക്യാപ്സ്യൂൾ മാത്രമാണ് അത് ശരിയേ അല്ല അത് സി പി എമ്മിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ മാത്രമാണ്